കള്ളനോട്ട് കേസിൽ 10 വർഷം ശിക്ഷിക്കപ്പെട്ട പ്രതി ജാമ്യത്തിലിറങ്ങി വീണ്ടും കള്ളനോട്ട് വിൽക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ ചടയമംഗലം പോലീസിന്റെ പിടിയിലായി. പത്തനാപുരം ആനക്കുഴി പുത്തൻ വീട്ടിൽ 58 വയസ്സുള്ള അബ്ദുൾ റഷീദാണ് ചടയമംഗലം പോലീസിന്റെ പിടിയിലായത്. ഇന്നലെ രാത്രി 9 മണിയോടെ ആയൂരിലെ കടയിൽ കള്ളനോട്ട് മാറാൻ ശ്രമിക്കവേ കട നടത്തുന്ന ഇയാൾക്ക് സംശയം തോന്നിയതിനെ തുടർന്ന് അബ്ദുൾ റഷീദ് വന്ന വാഹനത്തിന് നമ്പർ സഹിതം ചടയമംഗലം പോലീസ് വിവരം അറിയിപ്പിക്കുകയായിരുന്നു. തുടർന്ന് ചടയമംഗലം SHO ബിജു, SI മോനിഷ് എന്നിവരുടെ നേതൃത്വത്തിൽ 2 വാഹനങ്ങളെത്തിയ പോലീസ് സംഘം ചടയമംഗലത്ത് വെച്ച് വാഹനം പിടികൂടാൻ ശ്രമിച്ചെങ്കിലും പോലീസിനെ വെട്ടിച്ച് അമിത വേഗതയിൽ വാഹനം ഓടിച്ചുപോയി. വാഹനത്തെ പോലീസ് പിന്തുടരുകയും അമിത വേഗതയിൽ പോയ പ്രതി ഓടിച്ചിരുന്ന കാർ മുരുക്കുമണിൽ വെച്ച് പിടികൂടുകയായിരുന്നു. തുടർന്ന് അബ്ദുൾ റഷീദിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. അബ്ദുൾ റഷീദ് ഓടിച്ചിരുന്ന കാറിൽ പരിശോധന നടത്തിയപ്പോൾ 11,500 രൂപയുടെ കള്ളനോട്ടും കള്ളനോട്ട് മാറിക്കിട്ടിയ 40,800 രൂപയും കണ്ടെടുത്തു. യഥാർത്ഥ 500 രൂപ നോട്ടിൻ്റെ നടുക്കായിട്ടുള്ള സീലിൽ പച്ചയും വെള്ളയും കലർന്ന നിറത്തിൻ്റെ സ്ഥാനത്ത് 2 സൈഡും പച്ച നിറമാണ് കള്ളനോട്ടിലുള്ളത്. ഈ വ്യത്യാസം ഒഴിച്ചാൽ യഥാർത്ഥ നോട്ടിനെ പോലും വെല്ലുന്ന കള്ളനോട്ടാണ് പോലീസ് പിടികൂടിയിരിക്കുന്നത്. അഞ്ചാലമൂട് പോലീസ് സ്റ്റേഷൻ ഉണ്ടായിരുന്ന കള്ളനോട്ട് കേസിൽ അബ്ദുൾ റഷീദിനെ 2.5 വർഷം മുന്നേ 10 വർഷത്തേക്ക് കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതി ശിക്ഷ വിധിച്ചിരുന്നു. ഈ ശിക്ഷ അനുഭവിച്ചു വരികയെ പ്രതി നൽകിയ അപ്പീലിൻ്റെ അടിസ്ഥാനത്തിൽ അബ്ദുൾ റഷീദ് ജാമ്യത്തിലിറങ്ങുകയായിരുന്നു. ജാമ്യത്തിലിറങ്ങിയ പ്രതി വീണ്ടും കോയമ്പത്തൂരിൽ നിന്നും 35,000 രൂപയുടെ യഥാർത്ഥ നോട്ട് നൽകി 1,00,000 രൂപയുടെ കള്ളനോട്ട് വാങ്ങി മാറാൻ ശ്രമിക്കുന്നതിനിടയിലാണ് അബ്ദുൾ റഷീദ് ചടയമംഗലം പോലീസിൻ്റെ പിടിയിലാകുന്നത്. വീട്ടു സാധനങ്ങൾ വാങ്ങി കള്ളനോട്ടുകൾ മാറുന്ന രീതിയാണ് അബ്ദുൾ റഷീദ് തുടർന്ന് വന്നത്. അബ്ദുൾ റഷീദ് ഇപ്പോൾ വാടകയ്ക്ക് താമസിക്കുന്ന വെമ്പായത്തെ വീട്ടിലും ചടയമംഗലം പോലീസ് എത്തി റെയ്ഡ് നടത്തിയെങ്കിലും മറ്റൊന്നും കണ്ടെത്താനായില്ല. കൊല്ലം, ചെങ്ങന്നൂർ, തൃപ്പൂണിത്തുറ, മഞ്ചേരി, പൊള്ളാച്ചി എന്നീ പോലീസ് സ്റ്റേഷനുകളിൽ അബ്ദുൾ റഷീദിൻ്റെ സമാനമായ കള്ളനോട്ട് കേസുകൾ നിലവിലുണ്ട്. അറസ്റ്റ് ചെയ്ത പ്രതിയെ കോടതിയിൽ ഹാജരാക്കി കോടതി റിമാൻഡ് ചെയ്തു. അബ്ദുൾ റഷീദിനെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്താൽ മാത്രമേ കള്ളനോട്ട് സംഘത്തിലെ മറ്റുള്ളവരെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭിക്കുകയുള്ളൂവെന്ന് കൊട്ടാരക്കര DVSP സുരേഷ് പറഞ്ഞു. ഇന്നലെ രാത്രി 9:30 മണിയോടുകൂടി ആയൂർ ഭാഗത്ത് ഒരു കടയിൽ കള്ളനോട്ട് മാറാൻ ഒരാളെ ശ്രമിക്കുന്നതായിട്ടുള്ള വിവരം സ്റ്റേഷനിലെ വിവരം കിട്ടിയാൽ CIയും പാർട്ടിയും CI ബിജുവും SI മോനിഷും അതുപോലെ തന്നെ ഈ തുടർന്നുള്ള പോലീസ് ഉദ്യോഗസ്ഥരും കൂടെ അവിടെ ചെല്ലുകയും ഈ കള്ളനോട്ട് മാറാൻ വന്ന ആൾ അവിടെ നിന്ന് കാറിൽ രക്ഷപ്പെടുകയും തുടർന്ന് പോലീസ് പിന്തുടർന്ന് ഇയാളെ തടഞ്ഞു നിർത്തി പിടികൂടുകയും അയാളുടെ കാറും മറ്റും പരിശോധിച്ചപ്പോൾ നമുക്ക് ഉദ്ദേശിച്ച 500 ഒരു 11 കള്ളനോട്ടുകളും കള്ളനോട്ട് പല സ്ഥലങ്ങളിൽ നിന്ന് മാറിയതായിട്ടുള്ള 40,800 രൂപയും നമുക്ക് ഇയാളിൽ നിന്ന് പിടികൂടാൻ കഴിഞ്ഞു. ഇയാൾക്ക് അയാളുടെ പേര് ഇയാൾ അബ്ദുൾ റഷീദ് എന്നാണ് ഇയാളുടെ പേര്. ഇയാൾ പത്തനാപുരം സ്വദേശിയായിരുന്നു. ഇപ്പോൾ അയാൾ താമസം വെമ്പായത്ത് ഒരു വാടക വീട്ടിലാണ് ഇപ്പോൾ താമസിക്കുന്നത്. അപ്പോൾ നമ്മളവിടെയും പോയി അവരുടെ വീടും മറ്റും ഇന്നലെ രാത്രി തന്നെ റെയ്ഡ് ചെയ്യുകയുണ്ടായി. മറ്റു കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസ് ഇനി കസ്റ്റഡിയിലൊക്കെ വാങ്ങിച്ചതിന് ശേഷമേ നമുക്ക് കൊണ്ട് ഇത് കണ്ടെത്താൻ കഴിയുള്ളൂ. ഇതിൻ്റെ ഉറവിടത്തെപ്പറ്റി മറ്റുള്ള അന്വേഷണങ്ങൾ നടത്തുന്നുണ്ട്. ഇയാൾക്ക് മുന്നും ധാരാളം കേസുകളുണ്ട്. നിലവിൽ ഒരു 6 കേസുകൾ നമ്മുടെ ജില്ലയിലും മറ്റ് സമീപ ജില്ലയിലും സ്റ്റേറ്റ് തമിഴ്നാട് സ്റ്റേറ്റുമായിട്ട് 6 കേസുകൾ നിലവിൽ ഉള്ളതായിട്ട് അറിവായിട്ടുണ്ട്. 10 വർഷത്തോളം ശിക്ഷിക്കപ്പെട്ട കേസ് നമ്മുടെ കൊല്ലം ജില്ലയിൽ തന്നെയുണ്ട്. അപ്പോൾ ഇത് വർഷങ്ങളായിട്ട് ഇയാൾ കള്ളനോട്ട് കേസുകൾ ബിസിനസ് ചെയ്യുകയും വീണ്ടും പിടിക്കപ്പെടുകയും ചെയ്തു, വീണ്ടും ജയിലിൽ കിടക്കും. അങ്ങനെയൊരു സ്വഭാവക്കാരനാണ്. ഇയാളുടെ മറ്റു കൂടുതൽ അന്വേഷണങ്ങളും ഇതിൻ്റെ റിസർവ് ബാങ്കിൽ നോട്ട് കാണിച്ച് ഹൈ ഫ്രീക്വൻസി ആണോ ഇല്ലയോ എന്നുള്ളതിനെ പറ്റിയൊക്കെയുള്ള അന്വേഷണം നടത്തുന്നതാണ്. കേരളത്തിന് മനോസ്, ചടയമംഗലം.